കൊച്ചി മുൻ ഡെപ്യൂട്ടി മേയർ ഭദ്രയ്ക്കെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ വേണുഗോപാലം രംഗത്തെത്തിയിരുന്നു. അധികാരത്തിലിരുന്ന ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് ഭദ്ര ഇപ്പോൾ കുറ്റം പറയുകയായിരുന്നു എന്നായിരുന്നു വേണുഗോപാലിൻ്റെ പ്രതികരണം. വ്യക്തിത്വമുണ്ടായിരുന്നെങ്കിൽ ഭദ്ര രാജിവെച്ച് പുറത്തു പോകണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഇപ്പോൾ ഡാനി പോൾ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഡാനി, ഭദ്ര തനിക്ക് നേരിട്ട ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ വളരെ വേദനയോടുകൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമീപനമാണ് ഇന്ന് കോൺഗ്രസ് പക്ഷത്തു നിന്നും എത്തിയത്. ഭദ്രയ്ക്കെതിരെ ടോണി ചമ്മണി രംഗത്തെത്തിയിരിക്കുന്നു, എൻ വേണുഗോപാലും രംഗത്തെത്തി. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഇവർക്കെതിരെ പടയൊരുക്കം നടക്കുന്നത്? അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭദ്ര ഇന്നലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പിനെതിരെ, അതോടൊപ്പം തന്നെ കഴിഞ്ഞു പോയ തന്റെ ഭരണ സമിതിയിൽ ഉണ്ടായിരുന്നപ്പോൾ നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടുകൂടി തന്നെ ഭദ്രയ്ക്ക് എതിരെയുള്ള ഒരു നീക്കം പ്രത്യേകിച്ച് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ശക്തമാക്കിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് അടുത്ത മണിക്കൂറുകളിലാണ് ഭദ്ര പ്രസ്താവന വന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് പോവുക. ഇത് പ്രതിരോധം എന്നതിനപ്പുറം ഒരു പ്രത്യാക്രമണം എന്ന രീതിയിലേക്ക് ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. എൻ വേണുഗോപാലാണ് ആദ്യം ഇതിനെതിരെ ഭദ്രയ്ക്കെതിരെ ശക്തമായ പ്രസ്താവനകളുമായി വന്നത്. നന്ദികേടാണ് ഭദ്ര കാണിച്ചതെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസ്താവനയുമായി എത്തിയത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഏറ്റവും പുതുതായ മേയർ ടോണി ചമ്മണി, കഴിഞ്ഞ 5 വർഷം ഭദ്രയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മേയർ ടോണി ചമ്മണിയാണ് ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചത്. കാരണം അർഹരായ പലരെയും തഴയേണ്ടി വന്നു എന്ന് ടോണി ചമ്മണി ഒരു ഘട്ടത്തിൽ പറയുന്നു. പലരെയും പരിചയസമ്പന്നരെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഭദ്രയ്ക്ക് അവസരം നൽകിയത്. എന്നാൽ ആ അവസരത്തിന് പാർട്ടിയോട് നന്ദികേട് എന്ന രീതിയിൽ തന്നെയാണ് ഭദ്ര പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഡാനി. അതായത് ടോണി ചമ്മണി ആയിരുന്നാലും എൻ വേണുഗോപാലായിരുന്നാലും യഥാർത്ഥത്തിൽ ഭദ്ര അഡ്രസ് ചെയ്തിരുന്ന വിഷയങ്ങൾ എങ്ങനെയെന്നുള്ള വിശദീകരണമല്ല എത്തുന്നത്, മറിച്ച് അവരുടെ രാഷ്ട്രീയ പക്വതക്കുറവാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിലേക്ക് പോയത്. അങ്ങനെ വ്യക്തിപരമായാണ് അവരെ ആക്ഷേപിക്കുന്നത്. പ്രത്യേകിച്ചും ജി ശങ്കരക്കുറുപ്പ് പോലെയുള്ള പ്രമുഖന്റെ കൂടി ബന്ധത്തിലെത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടി ഭദ്രയ്ക്കെതിരായ പടയൊരുക്കം യഥാർത്ഥത്തിൽ കൊച്ചിയിൽ തന്നെ തിരിച്ചടിക്കായി രൂപപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണോ ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളിലേക്ക് പോയാൽ? അജിംഷാദ്, അത് അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടതും. കാരണം വെച്ചാൽ ഭദ്രയെ നേരിടുക എന്നത് വലിയൊരു വിഷയത്തിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഈ ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്നൊരു സന്ദേശം കൂടി ഭദ്ര ഗ്രൂപ്പ് വഴക്കിനെതിരെ ഗ്രൂപ്പിനെതിരെ പറയുമ്പോൾ ഇപ്പോൾ ഗ്രൂപ്പ് വൈര്യം മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. കാരണം ഒരുമിച്ച് പ്രതിരോധിക്കുക എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഭദ്ര പറഞ്ഞ ആരോപണങ്ങൾ ഇത് ഇവരെ ഒരു പരിധിവരെ ഇത് പ്രതിരോധിക്കുന്നുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. കാരണം ഭരണത്തിലെ പരിചയക്കുറവാണ് ഇതിലെ ഇത് രാഷ്ട്രീയത്തിലെ പരിചയക്കുറവാണ് ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ ഇത്തരം സംഭവങ്ങൾ പരിചയക്കുറവിന്റെ പേരിൽ പുറത്തു പറഞ്ഞു എന്ന് മാത്രമേ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരം സംഭവങ്ങൾ ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം CPM ജില്ലാ സെക്രട്ടറി പി രാജീവ് കൂടിച്ചേരുകയാണ്. ശ്രീ രാജീവ്, ഭദ്ര ചില കാര്യങ്ങൾ തനിക്ക് നേരിട്ടതിനെ സംബന്ധിച്ച് തുറന്നു പറയുകയുണ്ടായി. പക്ഷേ അവർ പറഞ്ഞ കാര്യത്തെ അഡ്രസ് ചെയ്യുന്നതിന് പകരം അവരുടെ രാഷ്ട്രീയ പക്വതക്കുറവാണ്, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവർ വ്യക്തിത്വമില്ലാത്തവരാണ്, ഇത്തരത്തിൽ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും വളഞ്ഞിട്ടാക്രമിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇന്ന് കണ്ടത്. അത് എത്രത്തോളം രാഷ്ട്രീയമായി ഭൂഷണമാണ്? അങ്ങേറ്റം തെറ്റായ ഒരു സമീപനമാണ്. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളോട് നേരത്തെയും ഇന്നലെയും ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, കോൺഗ്രസ് ചെയ്യേണ്ടിരുന്നത് അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യലാണ്. അതിപ്പോ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവർ അനുവദിച്ചില്ല, അതുപോലെ എല്ലാ സാംസ്കാരിക നായകരോടും UDF തെറ്റായ സമീപനം സ്വീകരിച്ചു, ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരക പ്രവർത്തനം അതിനെതിരുമെന്നത് UDF ആണ്, അതുപോലെ അഴിമതിക്ക് താൻ കൂട്ടുമെന്നിട്ടില്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് ഒരു നല്ല പെരുമാറ്റം ലഭിച്ചത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്നാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് മറുപടി പറയാതെ അവർ ആ വ്യക്തിത്വമില്ലാത്ത ആളാണ്, ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നത് അവരുടെ ഗൗരവമാണ്. കൂട്ടത്തിൽ തന്നെ നാം കാണേണ്ടത് ഇപ്പൊ ഈ അവരുടെ അഭിപ്രായ പ്രകടനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത് കൊച്ചി വനിതാ മേയർ ആകാൻ പോകുന്ന വനിതാ മേയറാണ് കൊച്ചിയിൽ വരേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു കോൺഗ്രസിന്റെ ഒരു വനിത തന്നെ ഇനി മേയർ സ്ഥാനത്തേക്ക് വന്നാലും എത്രമാത്രം ദുരിതങ്ങളായിരിക്കും അവർ നേരിടേണ്ടി വരിക എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഭദ്ര അറിയിട്ടുള്ളത്. അപ്പൊ അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇപ്പോ ജി ശങ്കരക്കുറുപ്പിന്റെ ചെറുമകളും പ്രൊഫസർ എം അച്യുതൻ മാഷ്ടറുടെ മകളുടെയും ഒരു വ്യക്തിത്വമില്ലാത്ത ഒരാളാണ് എന്ന ഭാഗത്തോട് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ കഴിയുകയില്ല. അവര് നല്ല വ്യക്തിത്വമുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾ തന്നെയാണ്. അവരുടെ നിലപാടുകൾ രാഷ്ട്രീയമായി കോൺഗ്രസ് നിലപാടുകളോട്
ഞങ്ങൾക്ക് വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിലും അതിനായിട്ടുള്ള ആദരവോടുകൂടി വിയോജിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ആ അത് തന്നെയാണ് ശ്രീ രാജീവ്. അതായത് വാർത്താ സമ്മേളനത്തിൽ തന്നെ അവർ പറഞ്ഞു ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ, അതിനകത്ത് കെ പി സി സി പ്രസിഡന്റ് ഇടപെടുകയായിരുന്നു ഒടുവിൽ എന്നും, അതായത് കേരളത്തിൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിന്റെ പരിച്ഛേദം തന്നെയാണ് ആ വാക്കുകളിൽ തനിക്കും നേരിടേണ്ടി വന്നത് എന്ന ധ്വനി യഥാർത്ഥത്തിൽ ഭദ്ര നടത്തുന്നു. ഒപ്പം ജിയുടെ ചെറുമകളായ ഒരു വ്യക്തിയെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്, വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കില്ലേ, അല്ലെങ്കിൽ അത് പ്രതിഫലിക്കില്ലേ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ, രാഷ്ട്രീയമായി അങ്ങനെ മറുപടി പറയേണ്ട കാര്യങ്ങൾക്ക് അങ്ങനെ പറയാതെ അത് ഉന്നയിച്ചാണ് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ത്രീയോട് ഈ രൂപത്തിൽ പെരുമാറുന്ന അത്തരം രീതികൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെ കൊച്ചിയിലെ ഒരു സമൂഹം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ മേയർ തന്നെ പറഞ്ഞല്ലോ, മൂന്നര വർഷം എനിക്ക് ഭരിക്കാൻ കഴിഞ്ഞില്ല, കോൺഗ്രസിനകത്ത് തർക്കങ്ങളാണ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹം നിഷേധിച്ചത് സിറ്റിംഗ് സീറ്റുകൾ 15 നഷ്ടപ്പെടുമെന്ന കാര്യം മാത്രമാണ് അദ്ദേഹം നിഷേധിച്ചത്. ആ ഇന്റർവ്യൂവിലെ മറ്റു ഭാഗങ്ങൾ നിഷേധിക്കുകയുണ്ടായില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിന്റെ അങ്ങനെ വേർസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന പാർട്ടി തന്നെ 3 കൈയും കാലം കെട്ടിയിട്ടു എന്നുള്ളതാണ്. ഇനി വീണ്ടും യു ഡി എഫിന് വോട്ട് ചെയ്യാൻ ആശ്രയിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അല്ലെങ്കിൽ സാധാരണ യു ഡി എഫിന് തന്നെ വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും വീണ്ടും കൊച്ചിയെപ്പോലെ അതിവേഗത്തിൽ വികസിക്കേണ്ട നഗരത്തെ ഗ്രൂപ്പ് തർക്കങ്ങളുടെയും അതിന് ഭരണസമരത്തിന്റെയും ഒരു വേദിയായി മാറരുത് എന്ന ഒരാഗ്രഹത്തിലേക്ക് ഇത്തരം സംഭവങ്ങൾ എത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീ രാജീവ്, ഒരു കാര്യം കൂടി, അതായത് ജി ശങ്കരക്കുറുപ്പിനെ പോലെ ഒരു പ്രമുഖന്റെ അല്ലെങ്കിൽ മഹാനായ വ്യക്തിയുടെ ചെറുമകളായിരുന്നിട്ട് പോലും ഇത്തരത്തിൽ നേരിടേണ്ടി വരിക കേവലം ഗ്രൂപ്പ് രാഷ്ട്രീയം എന്നതിനേക്കാൾ ഉപരി സ്ത്രീവിരുദ്ധമായ ആ പാർട്ടിക്കുള്ള സമീപനമാണ് എന്നും നിങ്ങൾ നിരീക്ഷിക്കുന്നുവോ? അതും ആകാം, അതിനകത്ത് അവര് വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ, റോങ് പാർട്ടി എന്ന് പഴയ നല്ലൊരു വ്യക്തി തെറ്റായ പാർട്ടിയിൽ ചെന്ന് വിട്ടു എന്ന് വേണമെങ്കിൽ മാത്രമേ അവര് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അത്തരം ഒരു സമീപനം അവരോട് പോലും സ്വീകരിക്കുന്നു. നാളെ ഒരു മേയർ വനിതയായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരെ ഇവര് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. അപ്പൊ അത് ആ പാർട്ടിക്കകത്തുള്ള യു ഡി എഫിനകത്തുള്ള പൊതു സ്വഭാവമായിട്ട് സമൂഹം വിലയിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും യു ഡി എഫിനുള്ളിലുള്ള സ്ത്രീവിരുദ്ധമായ സമീപനം അടക്കമുള്ളവയുടെ പ്രതിഫലനമാണ് ഭദ്രയുടെ വിഷയത്തിൽ പുറത്തെത്തിയതെന്ന് പി രാജീവ് നിരീക്ഷിക്കുന്നു. തീർച്ചയായും ഡാനിപ്പോൾ ഡാനിപ്പോളിലേക്ക് എത്താം. ഭദ്ര തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഭദ്രയുടെ വാക്കുകൾ കേൾക്കാം. തീർച്ചയായും ആ വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഡാനി, ഭദ്ര ഇതേ സംബന്ധിച്ച് എന്തൊക്കെയാണ് വിശദീകരിച്ചത്? അജിംഷാദ്, ഭദ്ര പറയുന്നത് താൻ ഒരു അനുസരണയുള്ള പാർട്ടി പ്രവർത്തകയായി തന്നെ തുടരും, അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, താൻ ഒരു ആരുടെയും പക്കലേക്ക് അവസരങ്ങളുമായി പോകുന്നില്ല, അവസരം ചോദിച്ചു പോകുന്നില്ല, വളരെ ഇതിനോട് അത്ര കണ്ട് രൂക്ഷമായി തന്നെ അല്ലാതെയാണ് ഭദ്ര പ്രതികരിക്കുന്നത്. കാരണം താനത് പറയേണ്ടത് പറഞ്ഞു, പക്ഷെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, താൻ ഒരു പാർട്ടി പ്രവർത്തകയായി തന്നെ തുടരും എന്നാണ്, ആ രീതിയിലാണ് ഭദ്ര പ്രതികരണം അവസാനിപ്പിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഭദ്രയ്ക്കെതിരെ ഉയരുന്ന വളരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കുന്ന പ്രതികരണങ്ങളോട് ഭദ്ര പ്രകോപിതയാകാതെയാണ് ഭദ്ര പ്രതികരിക്കുന്നത്. അത് രാഷ്ട്രീയ അപക്വതയാണ് ഭദ്രയ്ക്കെന്ന് വിശേഷിപ്പിക്കുന്ന അവർക്കുള്ളൊരു മറുപടി തന്നെയാണ്. താൻ അനുസരണയുള്ള പാർട്ടി പ്രവർത്തകരെ തുടരുമെന്നാണ് ഭദ്ര ഈ സമയം പ്രതികരിക്കുന്നത് നമ്മളോട്. തീർച്ചയായും ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. ഭദ്ര, ഭദ്രയുടെ വിഷയം കൊച്ചി മുൻ ഡെപ്യൂട്ടി മേയറായ ഭദ്ര രംഗത്തെത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ചയിൽ വന്നത്. എൻ വേണുഗോപാൽ, കെ പി സി സെക്രട്ടറി എൻ വേണുഗോപാൽ ഭദ്രയ്ക്കെതിരെ വ്യക്തിപരമായി തന്നെ ആക്ഷേപവുമായി അല്ലെങ്കിൽ പ്രതിരോധവുമായി രംഗത്തെത്തിയപ്പോൾ ടോണി ചമ്മണിയും ഇപ്പോൾ പുറത്തെത്തിച്ചത് അതിന് സമാനമായ രീതിയാണ്. ഇത് കൊച്ചി മേയർ കൂടി വനിതയായി വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനുള്ളിൽ ഉള്ള സ്ത്രീവിരുദ്ധമായ സമീപനങ്ങൾ അടക്കമുള്ളവയുടെ ഒരു രീതിയാണ് ഭദ്രയോട് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ കാണിച്ചത് എന്നാണ് സി പി ഐ എം നിരീക്ഷിച്ചത്, പി രാജീവ് നിരീക്ഷിച്ചത്, ജില്ലാ സെക്രട്ടറി. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഡാനി പോൾ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.